കണ്ട മോനുണ്ടല്ലേ, ഒരുപാടുണ്ട്. കണ്ണിനും മനസ്സിനും കുളിർമ കിട്ടുന്ന രീതിയിൽ ലെയറായിട്ടുള്ള ലീഫ് ഉള്ളതുണ്ട്, ട്വിസ്റ്റഡ് ലീഫായിട്ടുള്ളതുണ്ട്. ഒരു ലെയർ കളക്ഷനാണ് കണ്ടോ, ഇത് പെറ്റൽസ് ഫുള്ള് ലെയർ ലെയർ ആയിട്ടിരിക്കുവാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇതൊക്കെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. എല്ലാം പുതിയ വെറൈറ്റീസ് ആണ്. ഫയർ വർക്സിന്റെ അല്ല, അതിന്റെയൊക്കെ പോലെ ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് വരുന്നത്. ഇതൊക്കെ ട്വിസ്റ്റഡുകളാണ് കേട്ടോ. ഡബിൾ സൈഡ് എന്നുള്ള ട്വിസ്റ്റഡ് ഉണ്ട്, സിംഗിൾ സൈഡിൽ നിന്നുള്ളതുണ്ട്. ഈ വെറൈറ്റിക്ക് കണ്ടോ, നമുക്ക് നമ്മൾ മാറ്റി നട്ടിട്ടൊന്നുമില്ല, ലീഫിന്ന് തന്നെ തൈ ഉണ്ടായി കിടക്കുന്നത്. എല്ലാ ഇലകളും ഇവിടുന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മൂന്നും തൈ ആയിട്ടുണ്ട്. പിന്നെ ഇതിന് പൂ വന്നേക്കുന്നുണ്ടോ, കൊല കുത്തി ഇങ്ങനെ പൂ പിടിക്കും, നിറഞ്ഞിങ്ങനെ പൂ വരും. അതിന്റെ ഒന്ന് രണ്ട് ഇത് മൂന്ന്, നമുക്കതിന്റെ ഒരു നാല് വെറൈറ്റി നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇത് കട്ട് ഫ്ലവേഴ്സിന്റെ ജെർബറയാണ്, കട്ട് ഫ്ലവറിന് വേണ്ടി എടുക്കണ അങ്ങനത്തെ ചെടിയാണ്. 13 വെറൈറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് പുതിയ വെറൈറ്റി? ഇതില് പുതിയത് ലോലിപോപ്പ്. ഇത് രണ്ടു ദിവസം വരെ അടയാണ്ട് നിൽക്കും. ഇപ്പോ ലോലിപോപ്പ്. ഇത് ജംബോ. അതെ, ഇത് നേരത്തെ ഉണ്ടായിരുന്നാണോ? ഇത് പുതിയ ഗില്ലസി എന്ന് പറയണ വെറൈറ്റി. പിങ്കില് നടുക്ക് ഗോൾഡൻ മണ്ണ്. ഇത് ടൈഗർ സ്ട്രിപ്പ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ. ഇത് ഈ സിൻഡർല വെറൈറ്റിയാ. ശരി, നല്ല കളറാ ഈ സിൻഡർലയുടെ. തന്നെ ഇതല്ല മഞ്ഞാതെ, ഈ പിങ്ക്, ഈ ലൈറ്റ് മഞ്ഞാതെ എല്ലാം സിൻഡറിലെയാണ്. ഇത് പർസനലിലെ പുതിയ വെറൈറ്റിയാ. നമസ്കാരം. ചെറിയൊരു റബ്ബർ തോട്ടത്തിൻ്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് പട്ടിമറ്റത്തിനടുത്ത് മംഗലത്ത് നട എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളൊരു നാലോ അഞ്ചോ വീഡിയോ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ഏരിയയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ബിഗോണിയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ പത്തുമണിച്ചെടിയിലും ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ കളക്ഷൻ ഉണ്ട്. നമുക്കറിയാം ഇത് ഷീബ ചേച്ചിയുടെ ഗാർഡൻ ആണ് കേട്ടോ. ഷീബ മേരി, ഷീബ ചേച്ചിയുടെ മോനാണ് ഇപ്പൊ ഈ പത്തുമണിച്ചെടിയൊക്കെ നോക്കുന്നത്. എത്ര അല്ലേ പഠിക്കുന്ന ആള്? 7. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം 10 കാണാം, അതിനുശേഷം ബിഗോണിയെ കാണാം. നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏതൊക്കെയാണ് പുതിയ വെറൈറ്റി ഇതില്? പുതിയത് ഇത് രണ്ടു ദിവസം വരെ അടയാണ്ട് നിൽക്കും. ഇപ്പോ നന്നായിട്ട് ഫ്ലവർ ഉണ്ട്, ഇലക്കും കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലേ. പിന്നെ അതാ പുതിയത്. ഇത് കൊള്ളാലോ. ഇത് ഏതാ ഈ ചെടി? ഇത് ജംബോ. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ നല്ല ഭംഗി ഉണ്ട് കാണാൻ. ഈ ചെയ്ത് ഈ കളേഴ്സ്. പിന്നെ വേറൊരു വെറൈറ്റി പറഞ്ഞല്ലോ. ഈ വെറൈറ്റീസിന്റെ ഒക്കെ പേരറിയോ? ഇപ്പൊ ഈ കാണണൊക്കെ പേര്. ഇത് പർസലൈൻ വെറൈറ്റിയാ. പേഴ്സലൈൻ? ആ പർസലൈൻ. ടിയാര. ഇതോ? അതെ, ഇത് ടിയാര. ഇത് ഇതൊക്കെ. പിന്നെ ഇത് ഇങ്ങനത്തെ ജംബോ. ജംബോയും ഉണ്ട്, ഇതിൽ തന്നെ പോഡ്ലുക്കേ ഉണ്ട്. എവിടെയാ പുതിയത്? പുതിയത് വലിയ വെള്ളപ്പൂ വന്നിട്ട് അതിന്റെ നടുക്ക് പച്ച കളറാ. ഇതും രണ്ടു ദിവസമൊക്കെ നിക്കോ പൂവ്? ഇത് രണ്ടു ദിവസം അല്ല, ഒരു ദിവസം മൊത്തം നിക്കും. അതല്ലേ. എന്റെ പേരെന്താ? ഐസ്ക്രീം. ഇത് പർസലൈൻ. ഇത് കട്ടിങ്സ് അല്ലേ നിങ്ങൾ കൊടുക്കുന്നത്? തണ്ടല്ലേ, കൊറിയർ ചെയ്യൂലേ. ഇതോ ഈ വെറൈറ്റിയാ? അതും പർസലൈൻ വെറൈറ്റി തന്നെ. ഇത് ജംബോ. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന വെറൈറ്റീസ് ആണല്ലേ. ഇതെല്ലാം പർസലൈനാ. പിന്നെ ഇത് നല്ല ഒരു ടൈപ്പ് ജംബോ. ഇപ്പൊ കണ്ട വൈറ്റിന്റെ വേറെ കളർ അല്ലേ. ഇത് ടൈഗർ സ്ട്രിപ്പ്. നല്ല ഭംഗിയല്ലേ ഈ പൂക്കള്. ഇതിന്റെ തന്നെ കുറെ കളേഴ്സ് ഉണ്ടല്ലേ. ടൈഗർ സ്ട്രിപ്പിന്റെ ഈ ഒരു കളറേയുള്ളൂ. അതെ, വൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. യെല്ലോ. യെല്ലോ ഒക്കെ. ഇത് സ്വീറ്റ് യെല്ലോയാ. സ്വീറ്റ് യെല്ലോ. ഗില്ലസി.
അതിന്റെ ഉൾഭാഗം നല്ല ഭംഗിയുണ്ടല്ലേ, മഞ്ഞ കളർ. ഇല തന്നെ ഒരു പ്രത്യേക ഇലയാ. ഇതോ ഇതല്ലേ, ഇത് ഈ സിൻഡർല വെറൈറ്റിയാ. ശരി, നല്ല കളറാ ഈ സിൻഡർലയുടെ തന്നെ. ഇതെല്ലാം മഞ്ഞാതെ, ഈ പിങ്ക്, ഈ ലൈറ്റ് മഞ്ഞാതെ എല്ലാം സിൻഡർലയാ. ഇത് സ്വീറ്റ് അല്ലോ, സ്വീറ്റ് അല്ലോ. ഇത് സിൻഡർല. ഇത്ര ഏരിയയില് മൊത്തം ഒരു 10 മണി ചെടി വെച്ചേക്കാണ്. ഇത് കട്ടിങ്സ് എടുത്ത് കട്ട് ചെയ്ത് നിർത്തിയേക്കണം തോന്നല്ലേ, കൊറിയർ അയച്ചതിന്റെ ബാലൻസ് ഉള്ളതാണ് അല്ലേ. ഇതൊക്കെ ഇത് പുതിയ അല്ലല്ലോ, ഇത് പഴയതല്ലേ. മഞ്ഞ ഭംഗിയുണ്ട്. ഇതൊക്കെ നിക്കുവോ, ഫ്ലവർ ഒരു ദിവസം ഫുള്ള് നിക്കുവോ. ഇതോ ജംബോന്റെ വേറെ കളറാണ്. നമുക്ക് അടുത്തത് ഇവരെ ഒരു ജെറിബറ ഉണ്ട്. ജെറിബറ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്, നമ്മളെ നാടൻ വെറൈറ്റിയാണ്, പൂനെ വെറൈറ്റി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എവിടെ നട്ടാലും പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് നശിച്ചു പോയില്ല ചെടി. അത് കാണാം നമുക്ക്. അതിനുശേഷം നമുക്ക് ബിഗോണിയാസ് കാണാം. ഇത് കട്ട് ഫ്ലവേഴ്സിൻ്റെ ജെർബറയാണ്, കട്ട് ഫ്ലവറിന് വേണ്ടി എടുക്കണ അങ്ങനത്തെ ചെടിയാണ്. 13 വെറൈറ്റീസ് ഉണ്ട് ഇതില്. കളേഴ്സാ, 13 കളേഴ്സ് ഉണ്ട്. ആ, നാടൻ വെറൈറ്റീസ് ആണ് കേട്ടോ ചെടികൾ വലിപ്പം. ഇതെല്ലാം കൊറിയർ ഉണ്ടല്ലോ അല്ലേ, കൊറിയർ ചെയ്യില്ല നിങ്ങള്. പുതിയ ഓർമ്മത്തിൽ തന്നെ രണ്ട് പ്ലാന്റുകളുണ്ട് എവിടെ. ആ ആ, ഏതുമാതിരി വരും. നമുക്ക് രണ്ട് ചെടിയായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇത് ആ, അതൊരു ഡബിൾ കളർ. ഡബിൾ കളർ എത്ര കണ്ട് വരണോ? ഡബിൾ കളർ രണ്ട് ഷെയ്ഡ് കണ്ടിരുന്നു ഞാനോട്. ആ, അത് വേറെ കളറല്ലേ. എത്രയാവുള്ളൂ? അതെ, ഒരു 10-13 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. രണ്ട് വെറൈറ്റി ഉണ്ട് ആണോ? അത് എവിടെ ഉണ്ട് വരണോ? നടുക്ക് ബ്ലാക്ക് കൊണ്ടേ വരും. ഇത് ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? ഒരെണ്ണം കഴിയുമ്പോ ഒരെണ്ണം വരൂല്ലേ. ഇത് വിരിഞ്ഞ് തീരുമ്പോഴേക്കും അടുത്ത് ഇങ്ങനെ വരും. ഇതിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് മുട്ടും ഉണ്ട്. ഇത് അതിന്റെ അകത്തൊന്നും ഒന്നുണ്ടോ? ഇതിന്റെ അകത്ത് 4 പ്ലാന്റ് ഉണ്ട്. എവിടെ? നിങ്ങളിത് ഷോട്ട് അടത്തി വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണോ? അല്ലേ, ഇങ്ങനെ. വയലറ്റ്, റെഡ് തന്നെ 2-3 കളേഴ്സ് ഉണ്ട് അല്ലേ, 2-3 ടൈപ്പ് ഉണ്ട്. പച്ചക്കറി കുറേ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. പറിച്ചു കൊടുക്കുന്നുണ്ട് വിവിധ ടൈപ്പ് കുറ്റിപ്പയറുകള്. അതേപോലെ അവിടത്തെ ആ കാലാവസ്ഥയിൽ തനതായിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ബീൻസ് പയറുകള്, അതെല്ലാം ഇത്തവണ വിത്താക്കി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മള് കൊറിയർ ഒക്കെ പഴയ മാതിരി തന്നെയല്ലേ, കൊറിയർ DTDC എല്ലാം ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങളെ ബോർഡ് ഞാൻ എടുത്തില്ല, മൈ ഡ്രീംസ് അല്ലേ, മൈ ഡ്രീംസ് നഴ്സറി. ഇത് ആദ്യം ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് 2-3 വീഡിയോ ഒക്കെ ചെയ്താണ്. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, മൈ ഡ്രീംസ് നഴ്സറി എന്ന് കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് എന്റെ നഴ്സറിയുടെ പേര് മൈ ഡ്രീംസ് നഴ്സറി എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ മുമ്പ് താമസിച്ചിരുന്നത് പുത്തൻകുരിശിലാണ്. ഇപ്പം പുത്തൻകുരിശില് വേറൊരാള് അതേ പേരിൽ മൈ ഡ്രീംസ് നഴ്സറി എന്നും പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, അതെന്റെ നഴ്സറി അല്ല. പിന്നെ നമ്മളേ ഇനിയിപ്പോ നമുക്കുള്ളത് നിങ്ങളെ പ്രൊപ്പഗേഷൻ സെക്ഷൻ അല്ലേ, ബിഗോണിയ. ഓക്കെ, അത് വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്തു പോയാലോ. ഇതെല്ലാം മദർ പ്ലാന്റ്സുകളാണ്. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് നമ്മുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, എവിടെയാണെന്നൊക്കെ. അപ്പൊ നമ്മുടെ വീട്ടിലല്ല, ഇതുവരെയും ഒരു വീഡിയോയിലും വന്നിട്ടില്ല, ഒരു വീഡിയോയിലും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് തന്നെ ഇത്രയേറെ വെറൈറ്റികൾ ഉണ്ടാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടുപോകുന്നതൊക്കെ
നോർമൽ ഐറ്റം എന്ന് തന്നെ പറയാം, ഏകദേശം ഒരു നോർമൽ ഐറ്റം എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ, അതെല്ലാം കംപ്ലീറ്റ്, അതൊക്കെ കൊടുക്കാനുള്ളതാ. എല്ലാം വെറൈറ്റി പ്ലാന്റുകളുടെ, ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ കാണാൻ പോണ വെറൈറ്റി പ്ലാന്റുകളുടെ തൈകളാണ് ആ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇതെല്ലാം നമുക്ക് കുറച്ചൊന്ന് പഴയ ടൈപ്പ് ആയതാണ്. ഇനി നമുക്ക് ആ സൈഡ് ഉണ്ടല്ലേ, ഇനി നമുക്ക് പുതിയ വെറൈറ്റീസ് കണ്ടുപോകണം. ഒരുപാടുണ്ട്, എല്ലാം പുതിയ വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ തന്നെ നമുക്കൊരു ഇത് കണ്ടോ, ഇത് രണ്ടും വ്യത്യാസമാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, വ്യത്യാസമാണ് കണ്ടോ. ഇത് നമുക്കൊരു മൂന്ന് വെറൈറ്റി വരുന്നുണ്ട്, ഇതിൻ്റെ ഒക്കെ തൈകളുണ്ട്. പിന്നെ നമുക്കിതാ എല്ലാ കേളികൾ കണ്ടു തുടങ്ങി. ഫയർ വർക്സിന്റെ അല്ല, അതിന്റെയൊക്കെ പോലെ ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് വരുന്നത്. ഇതൊക്കെ ട്വിസ്റ്റഡുകളാണ് കേട്ടോ, ഡബിൾ സൈഡിൽ നിന്നുള്ള ട്വിസ്റ്റഡ് ഉണ്ട്, സിംഗിൾ സൈഡിൽ നിന്നുള്ളതുണ്ട്. പേരുകളൊന്നും ഞാൻ നേരത്തെ ഇപ്പൊ രണ്ട് പ്ലാന്റ് കാണിച്ചില്ലേ, ആ പ്ലാന്റുകളുടെ വേറൊരു വെറൈറ്റി കണ്ടോ, കണ്ടോ ഭയങ്കര ഭംഗിയാണ്, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതേ ഇതിന്റെ ഇത് കണ്ടോ, ഇതൊന്ന് സൂം ചെയ്ത് ഇത് കണ്ടോ, ഇതിന്റെ ട്വിസ്റ്റഡ് ആണ് ആ കാണുന്നത്, അതിന്റെ ട്വിസ്റ്റഡ് കണ്ടോ. പിന്നെ ഇതിന്റെ തന്നെ ഇനിയൊരു ഫാമിലിയിലെ തന്നെ ഒരു വെറൈറ്റി ട്വിസ്റ്റഡ് ആണ് അത്. ഇത് നമ്മുടെ എസ്കർ കോട്ട് ആണ് ആ കാണുന്നത്, എസ്കർ കോട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പ്ലാന്റ് ചെയ്യുന്നത്, അപ്പൊ ഇതൊക്കെ കണ്ടോ ഭയങ്കര ഭംഗിയല്ലേ എന്ന് നോക്കി. അപ്പോ നമ്മുടെ നല്ല കുറച്ചെന്നല്ല, അത്യാവശ്യം നല്ല വിലയുള്ള ഐറ്റംസ് ആണ്. ഇതിപ്പോ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ തന്നെ കാരണം കേരളത്തിലെ കാലാവസ്ഥയിൽ ബിഗോണിയ അത്ര നന്നായിട്ട് വരില്ല എന്ന് എല്ലാരും പറയാറുണ്ട്. ഇതിപ്പം ദൂരെയൊന്നും അല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെയാണ് നമ്മൾ ഇത് നട്ടു വളർത്തിയിരിക്കുന്നത്. ഇതാ കണ്ടോ വലിപ്പം കണ്ടോ, നിങ്ങൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് കണ്ടോ. അത് ഡബിൾ സൈഡാണ് ട്വിസ്റ്റഡായിട്ട്, രണ്ട് സൈഡിൽ നിന്നും ട്വിസ്റ്റഡായിട്ട് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേ അത് നോക്കി, നല്ല ചൈന ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റിയാണ് കണ്ടോ. അപ്പൊ അതുപോലെ നമ്മൾ അവിടെ ചെറിയ ലീഫ് ഉള്ളത് കാണിച്ചില്ലേ, അതിന്റെ തന്നെ ആ ഒരു പുതിയ വെറൈറ്റിയാണ് ഈ വരുന്നത്. ഇതൊക്കെ കേളി വെറൈറ്റി, അതായത് നോക്ക് ഇതൊക്കെ കേളിയാ കണ്ടോ, മനോഹരമായിട്ട് എല്ലാം കേളി വെറൈറ്റീസ് ആണ്. ഇത് കണ്ടോ നോക്കി, അതിന്റെ പ്ലെയിൻ അല ആദ്യം വന്നായിരുന്നു. ഇതേ നമ്മൾ ഇതിന്റെയും പ്ലെയിൻ കണ്ടായിരുന്നു, അതിന്റെ കണ്ടോ ഒക്കെ വെറൈറ്റി. ഇത് കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കി, ഡബിൾ സൈഡ് ട്വിസ്റ്റഡ് ആണ് കണ്ടോ, ഡബിൾ സൈഡിലും ട്വിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് നമ്മുടെ അയൺ ക്രോസ്, ഫയർ വർക്സ്, ഫയർ വർക്സിന്റെ കേളി. ഇതും ഏകദേശം അതിനോടൊരു സാമ്യം വരുന്ന കേളിയാണ് കണ്ടോ, ഭയങ്കര നല്ല ഭംഗിയായിട്ട് തന്നെ. ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് കാണാം. കേളികളുടെ ഒരു സമ്മേളനം എന്താ ഇത് നോക്കി കണ്ടോ, ഇതൊക്കെ കേളിയാണ്, എല്ലാം കേളി വെറൈറ്റീസ് ആണ്. ഇത് കണ്ടോ നല്ല പുതിയ വെറൈറ്റീസ് ആണ്, ഇതെല്ലാം പുതിയ. ഇത് നമ്മളവിടെ ഫ്ലവർ പോലെ കണ്ടില്ലേ, പെറ്റൽ പെറ്റലായിട്ട് അതിൻ്റെ ഇനിയൊരു ചുവട്, ഇവിടെ തന്നെ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചതാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഇത് ഈ ട്വിസ്റ്റഡിന്റെ ബ്രൗൺ കളറാണ്. ഇതേ കാണല്ലോ താമരപ്പൂ, ശരിക്കും ഒരു താമരപ്പൂ പോലെ തന്നെ തോന്നൂല, എന്ത് ഭംഗിയുണ്ട് നോക്കി. ഇത് തന്നെ ഇത് കണ്ടോ, ഇനി ഒരു വെറൈറ്റി കാണിച്ചു തരാവേ. നമ്മുടെ കാലാവസ്ഥക്ക് റെഡ് കളറിൽ തന്നെ നിൽക്കും, ഇങ്ങനെ തന്നെ നിൽക്കും. പേരറിയത്തില്ല, അതെ അതെ, പുറത്തുനിന്ന് വരുത്തുന്നതാണ് ഇതെല്ലാം. ഈ കളറ് തന്നെ നമുക്ക് ഇവിടെ ഈ കളറുകൾ തന്നെ കിട്ടും. നല്ല ഇത് കണ്ടോ, നമ്മുടെ മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ് കണ്ടോ. നമ്മുടെ ഈ കാലാവസ്ഥയിൽ തന്നെയാണ് ബിഗോണിയ ഒരു ഹരമായതുകൊണ്ട്. ഇപ്പം ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് കാലാവസ്ഥ പ്രശ്നം കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് അതിന് കൊടുക്കേണ്ടി, നമ്മൾ കുട്ടികൾക്ക് മരുന്നും മന്ത്രവും കൊടുക്കുന്ന പോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാവും. ഇത് കണ്ടോ ഭയങ്കര ഭംഗിയാണ്, നോക്കി അതിൻ്റെ ലീഫ് നോക്കി
കണ്ട വലിപ്പം കണ്ട നല്ല ഭംഗിക്ക് വരും. അത് ഈ വെറൈറ്റിയുടെ ഡിസൈനാണ്. ഇത് കണ്ട കണ്ടോ, ഇത് നോക്കി, ഒരു മിനി ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. കണ്ടോ ട്വിസ്റ്റഡ്, ഇതിപ്പോ നമ്മൾ പ്രൊപ്പഗേഷന് വെച്ചേക്കുന്നതുണ്ട്. പ്രൊപ്പഗേഷന് ചെയ്ത തൈകളുണ്ട്. ഇത് നമ്മൾ മൂന്നും നാലും ഇല ഇങ്ങനെ കണ്ടില്ലേ, മൂന്നും നാലും ഇല ഒന്നിച്ച് കുത്തി വെച്ചേക്കാണ്. അപ്പൊ ഒന്നിച്ച് തൈ നിക്കുന്നേ. നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പരുവത്തില, ഇത് കണ്ടോ പുതിയ വെറൈറ്റിയാണ്. ഇതൊക്കെ പുതിയ വെറൈറ്റിയുടെ തൈകൾ പിടിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോ നമുക്ക് ഇതൊക്കെ കണ്ടോ പ്രൊപ്പഗേഷന് നമ്മൾ വെച്ചേക്കുന്ന ഇതെല്ലാം ഫയർ വർക്ക്സിന്റെ തൈകളൊക്കെ നോക്കി കണ്ടോ. ഫയർ വർക്ക്സ് ഒക്കെ ശരിക്കും ആ ഒരു വയലറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് കണ്ടോ. പിന്നെ നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നോ നല്ല ഒരു ഷേപ്പുള്ള നല്ലൊരു ഈ സൈഡിൽ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് വരുന്നത്. അത് പിന്നതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ത്രീ ലീഫ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നമ്മളിപ്പോ ഇത് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ബിഗോണിയക്ക് എല്ലാരും പറയും ഓവർ കെയറിങ് വേണമെന്ന്. ഓവർ കെയറിങ് നമുക്ക് അധികം ആവശ്യമില്ല. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കുറച്ച് നാളായിട്ട് ഭൂവസ്ത്ര എന്ന് പറയുന്ന ഒരു വളമുണ്ട്, അത് പുറത്തുനിന്ന് വരുന്നതാണ്. ഇല്ല ഇവിടെ കിട്ടില്ല, പുറത്തുനിന്ന് വരുന്ന ഭൂവസ്ത്ര 2 kg ആയിട്ടാണ് വരുന്നത്. ആ വളം മണലിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളവിടെ കണ്ട വെറൈറ്റികളില്ലേ, ഒരു 3-4 വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. കണ്ടോ നല്ല വെറൈറ്റി. അതുപോലെ തന്നെ ഇതൊക്കെ ഇത് നോക്കി, ഇത് കുറച്ച് പഴയ വെറൈറ്റി, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇത്. കണ്ട ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റീസ് ആണ് ഇത്. ഒരു ലോകമാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ. സ്ഥലം പോലും പാഴാക്കാതെ നമ്മളിങ്ങനെ എല്ലാ ലീഫ് പ്രൊപ്പഗേഷനാണ്. അപ്പോൾ പ്രൊപ്പഗേഷൻ സ്ഥലം കാണണമെന്ന് കരുതുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ കാണാം. കാരണം നമ്മൾ ഇങ്ങോട്ട് ആരെ അലൗഡ് അല്ല, ആവശ്യപ്പെടുന്ന പ്ലാന്റുകൾ നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇപ്പം എന്താ ആ വെറൈറ്റി ആയിട്ടുള്ള ആ പുതിയ വെറൈറ്റിയുടെ ഏകദേശം തയ്യായി തുടങ്ങിയിട്ടുണ്ട്, അതെല്ലാം തയ്യായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പുതിയ വെറൈറ്റി, നമ്മൾ വീഡിയോയിൽ കണ്ട പുതിയ വെറൈറ്റിയുടെ തൈകളാണ്. വേര് വന്ന് കഴിയുമ്പോ നമ്മള് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതുപോലെ നമ്മളിങ്ങനെ മാറ്റി വെക്കും. എല്ലാം ഇങ്ങനെ മാറ്റി തൈകൾ വെച്ച് പോകും എല്ലാ സൈഡിലോട്ട്. ടോട്ടൽ പ്ലാന്റുകളാണ്, നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഫയർ വർക്ക്സ് ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്. ഫയർ വർക്ക്സ് ഒക്കെ ഒരുപാടുണ്ടല്ലോ, ഒരുപാടുണ്ട്. 1000 പ്ലാന്റ് കൂടുതലുണ്ട് ഫയർ വർക്ക്സ് ഒക്കെ തന്നെ. ഒത്തിരി ഉണ്ട് പ്ലാന്റുകൾ. ഒരുപാട് വെറൈറ്റി മദർ പ്ലാന്റ് കണ്ടില്ല, അതിന്റെ അടിയിലൊക്കെ നോക്കി കംപ്ലീറ്റ് പൊടിച്ചു വന്നോണ്ടിരിക്കുന്നു ഇലകൾ. ഇത് കണ്ടോ, ഇത് നല്ലൊരു വെറൈറ്റി ആണ്. ഇനിയും കളറ് കൂടിക്കൂടി വരും. ഈ സെന്റർ പോർഷൻ നല്ല പിങ്കിഷ് കളറ് കൂടിക്കൂടി വരും, നല്ല ഭംഗിക്ക് വരും. അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്. ഇത് കണ്ടോ, ഇതില് റേറ്റ് നമ്മളിപ്പോ വീഡിയോയിൽ പറയുന്നല്ലോ, കാരണം അതൊക്കെ പല പല റേറ്റ് ആയതുകൊണ്ട്. എന്താ ഇത് നോക്കി, അതെ, ഇത് 2-3 വെറൈറ്റി, ഇതിന്റെ തന്നെ ഒരു 2-3 വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാത്. ബിഗോണിയ പ്രേമികൾക്ക് എന്നും ബിഗോണിയ ഒരു ക്രൈസ് തന്നെയാണ്. എന്താ ട്വിസ്റ്റഡ് കണ്ടോ, ട്വിസ്റ്റഡ്. പിന്നെ നമ്മള് അവിടെ കണ്ട ഏറ്റവും പുതിയ വെറൈറ്റികളുടെയൊക്കെ ഒരുപാട് തൈകള് നമുക്ക് ആയിട്ടുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നമ്പർ 88-4879-2831. വാട്സ്ആപ്പ് സെയിം നമ്പർ ആണ്. വാട്സ്ആപ്പ് സെയിം നമ്പർ ആണ്, കോളും സെയിം നമ്പർ തന്നെയാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സ്ആപ്പ് അയച്ചിടാം.
പിക്ചറുകൾ സെൻഡ് ചെയ്യും. പിന്നെ കൊറിയർ ഡിടിഡിസി ഉണ്ട്, ഗൂഗിൾ ഡിടിഡിസി കൊറിയർ ആണുള്ളത്. പിന്നെ ഈ ഒരു സ്ഥലം കാണാൻ അനുവദനീയമല്ല. ഇതൊരു പ്രൊപ്പഗേഷൻ സ്ഥലമാണ്. പ്ലാന്റ് വന്ന അപ്പൊ നമ്മള് നേരത്തെ കണ്ട നമ്മളെ ജെറിവറൊക്കെ കണ്ട സ്ഥലത്താണ് ഇവര് ശരിക്കും നഴ്സറി ഉള്ളത്. അപ്പൊ അങ്ങോട്ട് ആർക്ക് വേണമെങ്കിലും ആ സ്ഥലം ഒന്നും പറഞ്ഞു കൊടുത്ത കറക്റ്റ്. നമ്മുടെ പട്ടിമറ്റ മൂവാറ്റുപുഴ റൂട്ടില് മംഗലത്ത് നടയാണ്, മംഗലത്ത് നടയില് കുറ്റിപ്പള്ളി റോഡ്. അപ്പൊ നമുക്ക് അവിടെ സ്ഥലം പ്രൊപ്പഗേഷനും മറ്റും സ്ഥലം കുറവാണ്, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പൊ ആവശ്യക്കാർക്ക് നമ്മൾ ഇവിടുന്ന് കുറേ പ്ലാന്റുകൾ എടുത്തോണ്ട് പോയി വെച്ച് അവിടെ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ ഇതോടുകൂടി കഴിയുമോ? ഇതിപ്പോൾ നമുക്ക് എത്ര വെറൈറ്റി ഉണ്ടെന്നറിയോ? ഇത് തന്നെ ഒന്ന് നോക്കിക്കോ, വ്യത്യാസം മനസ്സിലാക്കാം. ഇത് നമുക്ക് ഒരു ഹെയർ ഉള്ള ടൈപ്പാണേ. ആ ഹെയർ ഉള്ള ടൈപ്പിൽ തന്നെ അതിൻ്റെ തന്നെ ഹെയർ ഇല്ലാത്ത ടൈപ്പാണ്, ഇതായി കാണുന്ന ഡോട്ട്സുകൾ കണ്ടോ? ഈ ഹെയർ ഉള്ള ടൈപ്പിൽ തന്നെ അതിൻ്റെ തന്നെ വൈറ്റ് കളർ ഹെയർ ഉള്ളതാണ് ഈ കാണുന്നത്. ഇനി ഒരു വെറൈറ്റി കൂടി ഉണ്ട്, അങ്ങനെ നാല് വെറൈറ്റി ഇതിൻ്റെ തന്നെ വരുന്നുണ്ട്. ഇത് കണ്ടോ, അത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല വെറൈറ്റി പ്ലാന്റുകളാണ്. നമ്മള് മണ്ണും മണലും ഈ പറയുന്ന ഭൂവസ്ത്ര എന്ന് പറയുന്ന വളവും ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ കൊടുക്കുമ്പോൾ പുഴുവിന്റെ കംപ്ലൈന്റ് അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് നിങ്ങൾക്ക് കാണാം, നോക്കുമ്പോൾ മണ്ണും മണലും മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ആ മണ്ണ് അരിച്ചെടുക്കണം എപ്പോഴും. അതിനകത്ത് ഈ ഭൂവസ്ത്രയും കൂടി അതിൽ നിന്ന് കിട്ടിക്കോളും, എല്ലാ വളങ്ങളും അവർക്ക് കിട്ടിക്കോളും. എന്റെ അടിയിലൊക്കെ നോക്കാം, എല്ലാം പ്രൊപ്പഗേഷനാണ്, ഫുള്ള് പ്രൊപ്പഗേഷനാണ്. ഇതൊരു വെറൈറ്റിയാണ് കണ്ടോ, നല്ല വെറൈറ്റിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നതാണ്, അതായത് ഈ ഇതിൻ്റെ ഇലകളെ ഇപ്പോൾ ഇത് എങ്ങനെ കണ്ടോ, ഈ വന്നിട്ട് ഇല തിന്നൊരു പരിപാടി ഉണ്ടല്ലോ മിക്കവാറും ഇലകൾ, അതിനെന്താ ചെയ്യാറ് സാധാരണ? സാഫ് അടിച്ചു കഴിഞ്ഞാൽ? അത് സാഫ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻഡോഫിൽ അടിക്കുന്നുണ്ട്. അതൊരു കറുത്ത വണ്ടാണ് മിക്കവാറും. നമ്മൾ ഇവിടെ തക്കാളിയും പച്ചക്കറിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ തക്കാളിയിൽ കൂടുതലും തക്കാളി തിന്നാൻ വന്നിരിക്കുന്ന ഒരു കറുത്ത വണ്ടാണ്. ഇതിന്റെ ഇലക്കെ ഒത്തിരി പുളിരസം ഉണ്ടാവും. നൈസ് ഇലയല്ലേ, അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്ത് തിന്നാനായിട്ട് അവർ വരും. അങ്ങനെ വന്നിട്ടാണ് ഇതാവുന്നത്. ഇതൊക്കെ നല്ല വെറൈറ്റീസ് ആണ്, ഇതൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റീസാണ്. ചട്ടി നിറഞ്ഞു വരും ഇതൊക്കെ. ഇനി നമ്മൾ ഇവിടെ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്ത കുറച്ച് അഗ്ലോണിമയാണ് കാണിക്കുന്നത്. ഓർക്കിഡ് ഉണ്ടോ ഇവിടെ? ഓർക്കിഡ് നമ്മളിപ്പോ കുറച്ച് ഇവിടെ സാധാ അത് കൊടുക്കുന്നുണ്ട്. അത് ഡാൻസിംഗ് ഗേളാണ്, യെല്ലോ ഡാൻസിംഗ് ഗേളിന്റെ ആണ്. നമ്മള് അഗ്ലോണിമ കൊടുക്കുന്നുണ്ട്. അഗ്ലോണിമ കുറേ ചെയ്തു വെച്ചിട്ടുണ്ട്. അഗ്ലോണിമ ഇത് നമ്മൾ തന്നെ ഇവിടെ പ്രൊപ്പഗേഷൻ ചെയ്ത് എടുത്തേക്കുന്ന വെറൈറ്റീസ് ആണ് ഇതല്ലേ. ഇത് ഏതെടുത്താലും ഈ പ്ലാന്റുകൾക്ക് എല്ലാ വെറൈറ്റിയിൽ ഏത് വെറൈറ്റി എടുത്താലും 200 രൂപയാണ് വരുന്നത്. രണ്ടു മൂന്നും തൈക്ക് ഉണ്ടാവും, നല്ല ഷൂട്ട് ഉണ്ടാവും. ഷൂട്ട് ഉണ്ടാവും, ഇതിലൊക്കെ ഷൂട്ടുണ്ട്. കുറച്ച് ഇത് അഗ്ലോണിമയാണ്, നാരോ ലീഫിന്റെ അഗ്ലോണിമ, വൈറ്റ് തണ്ട് നാരോ ലീഫുമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഷൂട്ട് കണ്ട, ഇത് മൂന്ന് ഷൂട്ടുണ്ട്. മൂന്ന് ഷൂട്ട് 200 രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരില്ലേ? എക്സ്ട്രാ വരും. ഇത് നോക്ക്, ഇതിലും ഉണ്ട്, അതുപോലെ തന്നെ മൂന്ന് ഷൂട്ടുണ്ട്. ഇതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ചെടികൾ. അപ്പോൾ ചേച്ചി എന്നാൽ ശരി എന്നാൽ. ഓക്കെ, താങ്ക് യു.